ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡർ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്നും വേർപെട്ടു. ചന്ദ്രോപരിതലത്തിൻ്റെ 100 കിലോമീറ്റർ മുകളിലെത്തിയ ശേഷമായിരുന്നു വേർപെടൽ. നിർണായക ഘട്ടം വിജയകരമായി പിന്നിട്ടതായി ISRO അറിയിച്ചു. വിവരങ്ങളുമായി അൻസില ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അൻസില, ഇനി നിർണായകമാകുന്നത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. ഇനി ഭ്രമണപഥം താഴ്ത്തൽ ഒരു ഘട്ടം കൂടിയുണ്ട്. ഇതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിം ഷാദ്, ചന്ദ്രയാൻ ദൗത്യത്തിന് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ലാൻഡറും പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് ലാൻഡർ വേർപെട്ട ആ നിർണായക ഘട്ടം കഴിഞ്ഞത്. അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രോ അറിയിച്ചിരിക്കുന്നത്. നാളെ മുതൽ ലാൻഡർ താഴ്ത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രോ നൽകുന്ന വിവരമനുസരിച്ച് ലാൻഡർ താഴ്ത്താനുള്ള ഡീബൂസ്റ്റിംഗ് നടപടികൾ നാളെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഏകദേശം 33 ദിവസത്തെ യാത്രകൾക്ക് ശേഷമാണ് ലാൻഡറും അതോടൊപ്പം തന്നെ പ്രൊപ്പൽഷൻ മൊഡ്യൂളും വേർപിരിഞ്ഞത്. ഇന്നലെയായിരുന്നു ചന്ദ്രൻ്റെ വൃത്താകൃതിയിലുള്ള ചന്ദ്രോപരിതലത്തിൽ നിന്ന് 153 മുതൽ 163 കിലോമീറ്റർ ഉയരത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് ലാൻഡറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് അവിടെ നിന്ന് ലാൻഡറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നത്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഈ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ തന്നെ തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഈ ഭ്രമണപഥത്തിൽ തുടർന്ന് ഭൂമിയെക്കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഭൂമിക്ക് സമാനമായ മറ്റ് ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ലാൻഡർ ചന്ദ്രോപരിതലം ലക്ഷ്യമാക്കിയുള്ള യാത്ര ആരംഭിക്കും. അതിനായുള്ള ഡീബൂസ്റ്റിംഗ് നടപടികൾ നാളെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ മാസം 23 ഏകദേശം 5:47 കൂടി തന്നെ സോഫ്റ്റ് ലാൻഡിംഗ് നടക്കും എന്നാണ് ഇസ്രോ അറിയിക്കുന്നത്. ഈ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വിജയകരമായി പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം എന്ന നേട്ടം കൈവരിക്കാൻ ഇന്ത്യക്കാകും. ആ അഭിമാന നിമിഷത്തിലേക്കാണ് ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അജിം ഷാദ്. ശരി, അൻസിലാണ് വിവരങ്ങൾ നൽകിയത്. 3 ദൗത്യങ്ങളുമായി പോയ ചന്ദ്രയാൻ്റെ ഏറ്റവും നിർണായകമായ 2 ഘട്ടങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനിയുള്ള 3ാം ഘട്ടം സോഫ്റ്റ് ലാൻഡിംഗ് ആണ്, റോവറിൻ്റെ പ്രവർത്തനമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് അൻസില ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.